ഹലോ, അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി ലെമൺ പിക്കിളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ലെമൺ വന്ന് നന്നായിട്ട് ബോയിൽ ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ലെമൺ വന്ന് ബോയിൽ എത്ര വരെ ആക്കണമെന്നൊരു സംശയം കാണും. അതിൻ്റെ സ്കിൻ വന്ന് വളരെ സോഫ്റ്റ് ആകുന്നിടം വരെ, അല്ലെങ്കിൽ അതിൻ്റെ സ്കിൻ പൊട്ടി ജ്യൂസ് വരുന്നിടം വരെ, അത്രയും ബോയിൽ ചെയ്ത ശേഷം അതെല്ലാം പെറുക്കി വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ ഒരു പാത്രത്തിൽ തുടക്കമൊന്നും വേണ്ട, പാത്രത്തിൽ വയ്ക്കുക. അതിന് ശേഷം നന്നായിട്ട് കട്ട് ചെയ്യണം. കുഞ്ഞായിട്ടോ ഇച്ചിരി വലുതായിട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിന്, കുഞ്ഞായിട്ട് കട്ട് ചെയ്യുന്ന നല്ലത് കേട്ടോ. ആ കൂടെ തന്നെ ഞാൻ ആ സീഡ്സൊക്കെ റിമൂവ് ചെയ്യും. പിന്നെ എക്സസ് ആയിട്ടുള്ള ജ്യൂസ് ഞാൻ ആ ലെമൺ ജ്യൂസ് യൂസ് ചെയ്തിരാം. കാരണം വെച്ചാൽ നമ്മുടെ പിക്കിൾ വന്ന് എന്ത് പറഞ്ഞാൽ ഒത്തിരി പുളിയുള്ളൂ നമുക്ക് വേണം. നമ്മൾ പുളി കൂടുമ്പോൾ സാധാരണ സോൾട്ട് ആഡ് ചെയ്യും, നമ്മുടെ ആരോഗ്യത്തിന് കൊള്ളത്തില്ല. അപ്പോൾ എക്സസീവായിട്ടുള്ള ജ്യൂസും ഒക്കെ മാറ്റി, പിന്നെ ആ സീഡ്സും ഒക്കെ മാറ്റി നമ്മുടെ ലെമൺ റെഡി. പാൻ വെച്ചു എണ്ണ ഒഴിക്കുകയാണ് ചൂടായ ശേഷം കേട്ടോ. ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ കടുകിട്ടു പൊട്ടിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഉലുവ ചേർക്കും. ഉലുവ ഒന്ന് ഒരു ടീസ്പൂൺ അളവ് ചേർക്കുന്നുണ്ട്. അച്ചാറിനൊക്കെ എണ്ണ കൂടുതൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് ജിഞ്ചർ. ഗാർലിക് ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ, നമ്മുടെ അച്ചാറിന് ഒന്ന് ഫ്ലേവർ കൂടത്തേ ഉള്ളൂ. ജിഞ്ചർ ഒന്ന് ഒത്തിരി വേണ്ട, ഒരു വലിയ പീസ് മതി. അതിനി ഒരു ബ്രൗൺ കളറാകണം, ഗോൾഡൻ ബ്രൗൺ. പിന്നെ ഈ അച്ചാറിൻ്റെ പ്രത്യേകത, ഞാൻ ഡേറ്റ്സ് ആഡ് ചെയ്യും കേട്ടോ. ഡേറ്റ്സ് വന്ന് ഒരു 10 എണ്ണം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് വന്ന് കറിവേപ്പില ചേർത്തു. കറിവേപ്പില വന്ന് നന്നായിട്ടൊന്ന് മൂക്കണേ, അതായത് നമ്മുടെ അച്ചാർ കുറച്ച് നാൾ ഇരിക്കണ്ടേ. അപ്പം തീ വന്നൊരു മീഡിയം ഫ്ലെയിം വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ സംഭവങ്ങളെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി. ഇനി ആ ഫ്ലെയിമിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച ശേഷമാണ് നമ്മൾ മസാല ചേർക്കുന്നത്. കാരണം വെച്ചാൽ ഓയിൽ ഓൾറെഡി ഹോട്ട്, അല്ലെങ്കിൽ ഇടുന്ന വഴി തന്നെ ഇതെല്ലാം കരിഞ്ഞു. അപ്പം 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും. നിങ്ങൾക്ക് വേണം മറ്റേ മുളക് പൊടിയും കൂടി ഇച്ച് ചേർക്കുക, ഇരു അത്യാവശ്യം വേണമെന്നുള്ളൊരു കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ കായം ചേർക്കുന്നുണ്ട്. കായം 1 1/2 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ അതിൻ്റെ ഫ്ലേവർ ഒത്തിരി വേണ്ടാത്തവർക്ക്, ഒത്തിരി ഇങ്ങനെ ഓവർ പവർ ചെയ്യുന്ന ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് 1/2 ടീസ്പൂൺ മതി, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. എന്നിട്ട് വീണ്ടും ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി. ഇനി നമ്മൾ ഡേറ്റ്സ് ആഡ് ചെയ്യും. അപ്പോൾ ഞാനൊരു 10 ഡേറ്റ്സോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സവർണസ്, നമുക്ക് ലെമൺ നല്ല പുളിയുണ്ട്, എത്ര ജ്യൂസ് മാറ്റിയെന്ന് പറഞ്ഞാലും നല്ല പുളിയുണ്ട്. അപ്പോൾ ആ സ്വീറ്റ്നസ്, സോറി, സവർണസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഡേറ്റ്സ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഡേറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫ്ലേവറും ഉണ്ട്. അപ്പോൾ ഡേറ്റ്സ് വന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് പറഞ്ഞേ, ആ സ്പാറ്റുല വെച്ച് തന്നെ ഒന്ന് വന്ന് എന്താ പറയുക, മാഷ് ചെയ്യണം. പിന്നെ ഇച്ചിരി നമ്മുടെ ബോയിൽഡ് വാട്ടർ ഞാൻ ഒഴിച്ചു കേട്ടോ. ആ ഡേറ്റ്സ് ഒന്ന് കുറച്ചുകൂടെ കുക്ക് ചെയ്യണം. ഓൾസോ ഒന്നുകൂടെ മസാലയും കൂടെ കുക്ക് ചെയ്യണം അതിനകത്ത്. എന്താ പറയുക, അതൊരു ഇങ്ങനെ ഒരു തിക്കാകണം ആ ഗ്രേവി വന്ന്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. എന്നിട്ട് നമ്മുടെ ഡേറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യണം. നമ്മൾ ഏകദേശം നോക്കിക്കാൻ ഡേറ്റ്സ് ഒക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ലെമൺ ചേർക്കണം. ലെമൺ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സോളം വന്ന് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യണം. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഡേറ്റ്സിൽ നിന്നുള്ള സ്വീറ്റ്നസ് നമ്മുടെ ആ ലെമണിലേക്ക് വന്ന് എന്തോ ഇൻഫ്യൂസ് ചെയ്യണം, അതിനകത്തോട്ട് പോകണം, പെനട്രേറ്റ് ചെയ്ത് നമ്മുടെ പിക്കിൾ വന്ന് എന്താ പറയുന്നത് ഭയങ്കര ടേസ്റ്റി കേട്ടോ. ഞാൻ സാധാരണ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ചേച്ചി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ സീക്രട്ട് റെസിപ്പി. ഞാൻ വലിയ ഒത്തൻറ്റിക് രീതിയൊന്നും ഫോളോ ചെയ്യുന്ന ആളല്ല, എൻ്റേതായിട്ടുള്ള ഒക്കെ കുക്കിംഗ് കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ അച്ചാർ നല്ല എന്താ ചൂടൊക്കെ പോയി, കുപ്പിക്കകത്ത് അല്പം ഒലീവ് ഓയിൽ ഒഴിക്കും. ഞാനിത് സ്റ്റോറ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഞാൻ എന്താ പറയുന്നത്, 3 ബോട്ടിലോളം ഉണ്ട് അച്ചാർ, അപ്പോൾ അത് ചീത്തയായി പോകത്തില്ല. അപ്പോൾ ആദ്യം ഇച്ചിരി ഒലീവ് ഓയിൽ ഒഴിക്കും, പിന്നെ അച്ചാറിട്ട്, പിന്നെ ഏറ്റവും ടോപ്പ് ലെയറിലും എന്ത് ചെയ്യും, കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് വയ്ക്കും. ആ ഒലീവ് ഓയിൽ ആ ടോപ്പ് ലെയർ ഇങ്ങനെ ഇങ്ങനെ ലെയറായിട്ട് ഒഴിക്കുന്നതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ടിരിക്കും, അപ്പം നമ്മുടെ അച്ചാർ വന്ന് പൂത്ത് പോകത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ടോപ്പിൽ ഇങ്ങനെ ഒലീവ് ഓയിൽ ഒഴിച്ച് വയ്ക്കുന്നത്. എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത് കേട്ടോ. എൻ്റെ അച്ചാർ ഒരു 2-3 ഇയേഴ്സോളം കേടുകൂടാതിരിക്കും. പിന്നെ വെളിയിലാണ് വയ്ക്കുന്നതെങ്കിൽ എൻ്റെ അച്ചാറിന് എനിക്ക് അത്രയ്ക്ക് ഗ്യാരണ്ടി തരാൻ പറ്റത്തില്ല. നിങ്ങളൊരു 1 മന്ത് കൊണ്ട് ഉപയോഗിച്ച് തീർക്കുവാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, യു ക്യാൻ ലീവ് ഇറ്റ് ഔട്ട് സൈഡ്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാറ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.